നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കിടെ ആയിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ വിനായകന്റെ പരാമർശം. അത് വലിയ തോതിലാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വിനായകന്റെ വീട്ടിലേക്കടക്കം വലിയ തോതിൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴതാ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. വിനായകനെതിരെ എടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണമെന്ന ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പിതാവ് ഉണ്ടായിരുന്നുവെങ്കിലും ഇത് തന്നെയായിരിക്കും പറയുക എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് കേസ് പിൻവലിക്കണമെന്നൊരാവശ്യമാണ് ചാണ്ടി ഉമ്മൻ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിതാവ് ഉണ്ടായിരുന്നുവെങ്കിലും അയാൾക്കെതിരെ കേസെടുത്തതിൽ എതിർക്കുമായിരുന്നു, വേണ്ടായിരുന്നു എന്നേ പറയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇതിനെ തുടർന്ന് കേസ് പിൻവലിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് ആണ് ഈ ഒരു കേസ് ഇയാൾക്കെതിരെ, ഈ വിനായകനെതിരെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ആരോപണം, 3 ദിവസം അവധി തുടങ്ങിയ ആരോപണങ്ങളാണ്. എന്തിനാണ് ഈ 3 ദിവസം അവധി, ആരാണ് ഈ ഉമ്മൻചാണ്ടി തുടങ്ങിയ ആരോപണമാണ് ഫേസ്ബുക്ക് ലൈവിലെത്തി വിനായകൻ പറഞ്ഞത്. വിനായകന്റെ ലൈവിന് പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ നടൻ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. നടൻ വിനായകന്റെ വീടിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായിരുന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് പിന്നിലെ സ്റ്റേഡിയം ലിങ്ക് റോഡിന്റെ കെൻ ഹെയിൽ ഗാർഡനിലെ ഫ്ളാറ്റിലെത്തിയ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരാണ് ഫ്ളാറ്റിലെ ജനലിന്റെ ചില്ല തല്ലി പൊട്ടിക്കുകയും വാതിൽ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3:30 സംഭവം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഫ്ളാറ്റിനുള്ളിലേക്ക് കടന്നു ചെന്ന് ജനലിന്റെ ചില്ല് തല്ലി തകർക്കുകയും വാതിൽ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസും ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്നാണ് ഇവരെ മാറ്റിയത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നടൻ വിനായകൻ ഫേസ്ബുക്ക് ലൈവിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത് വിമർശനങ്ങൾക്കിടയാക്കുകയും ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വ്യാപക പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ ഈ വീഡിയോ നടൻ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിരുന്നു. പിന്നാലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ചെന്ന് ആരോപിച്ചാണ് വിനായകനെതിരെ എറണാകുളം DCC ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നത്. ഉമ്മൻചാണ്ടിയെ അപമാനിച്ച വിനായകനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നടന്റെ ലഹരി മാഫിയ ഗുണ്ടാ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം. വിനായകനാണ് സിനിമാ മേഖലയിലെ ലഹരി മാഫിയയുടെ തലവനെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും വിനായകനും ഇപ്പോൾ ഇവർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വീട് ആക്രമിച്ചു എന്ന പേരിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ചാണ്ടിയുമ്മന്റെ ആവശ്യം ഇയാൾക്കെതിരെ എടുത്തിട്ടുള്ള പരാതി പിൻവലിക്കണമെന്നാണ്. എന്താണ് തുടർ നടപടികളെന്ന് കണ്ടറിയാം.